INTUC കോൺഗ്രസിന്റെ പോഷക സംഘടനയല്ല എന്ന് ആവർത്തിച്ച് വി ഡി സതീശൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. INTUC കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടന മാത്രമാണ്, പ്രതിഷേധത്തിന് പിന്നിൽ കുത്തിത്തിരിപ്പ് സംഘമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. അല്ല, അത് പാർട്ടി നോക്കും, പാർട്ടിയിൽ അതിനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. പാർട്ടിയാണത്, അതിന് അതിനോട് പ്രതികരിക്കേണ്ട, ഞാനല്ല പ്രതികരിക്കേണ്ട, പാർട്ടിയോടാണ് പ്രതികരിക്കേണ്ടത്. ഞാൻ ഈ വിഷയത്തിൽ ചെയ്തത് നല്ല നിലപാടാണ്, ആ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. INTUC ഒരു ഡയറക്ഷൻ കൊടുക്കാൻ നമുക്ക് പറ്റില്ല, കാരണം INTUC ഒരു പോഷക സംഘടന എന്നുള്ള സ്റ്റാറ്റസ് അല്ല INTUC ഉള്ളത്. കോൺഗ്രസിലെ പോഷക സംഘടനകൾ യൂത്ത് കോൺഗ്രസും NSUI മഹിളാ കോൺഗ്രസും സേവാദളവുമാണ്. കെ ബി ശ്രീധരൻ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, മുല്ലപ്പള്ളി തന്നെ സതീശനെ തള്ളി രംഗത്തെത്തുന്നു, അതിനുശേഷം INTUC പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായിരുന്നു എന്നും കോട്ടയത്ത്. ഇപ്പോഴും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ വി ഡി സതീശൻ? വി ഡി സതീശൻ മുൻ നിലപാട് ആവർത്തിക്കുകയാണ്. അതിനൊപ്പം തന്നെ അദ്ദേഹം ഒരു ഗൂഢാലോചനാവാദം കൂടി മുന്നോട്ട്, ആരോപണം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത്, ഈ ഒരു പ്രതിഷേധം എന്നുള്ളത് ഒരു കുത്തിത്തിരിപ്പ് സംഘം, പാർട്ടിക്കകത്ത് തന്നെയുള്ള ഒരു കുത്തിത്തിരിപ്പ് സംഘം ഉണ്ടാക്കിയതാണ്. മറ്റെവിടെയും കേരളത്തിൽ മറ്റെവിടെയും ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം കണ്ടില്ല. ചങ്ങനാശ്ശേരിയിൽ മാത്രം ഈ ഒരു പ്രതിഷേധം കണ്ടതാണ് ഇതിൽ ഏറ്റവും ഗൗരവമായ ഒരു കാര്യം. അതിന് പറയുന്ന മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചു. ഇന്നലെ ഒരു പ്രമുഖ നേതാവ്, കോൺഗ്രസ് തന്നെ പ്രമുഖ നേതാവ് ചങ്ങനാശ്ശേരിയിൽ വന്നിരുന്നു. INTUC ചില നേതാക്കൾ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായത്. ഇത് കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കങ്ങൾ, മൂപ്പിളമ തർക്കത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നതെന്നാണ് വിലയിരുത്തുന്നത്. ഏതായാലും ഈ മുൻ നിലപാട്, ഇത്രയും പ്രതിഷേധമുണ്ടായിട്ടും മുൻ നിലപാട് ആവർത്തിക്കുക തന്നെയാണ് വി ഡി സതീശൻ. കോൺഗ്രസിന്റെ പോഷക സംഘടനയല്ല INTUC, അതൊരു സ്വതന്ത്ര സംഘടനയുമാണ്. കോൺഗ്രസുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. കോൺഗ്രസിന്റെ പോഷക സംഘടനകൾ ഏതൊക്കെയെന്ന് എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു വി ഡി സതീശന്റെ പ്രതികരണം. ഏതായാലും ഇക്കാര്യത്തിൽ INTUC നേതൃത്വത്തിനും വ്യത്യസ്ത നിലപാട് തന്നെയാണ് ഉള്ളത്. ഈ ACC പട്ടികയിലുള്ള ഒരു സംഘടനയാണ് ഈ INTUC എന്നാണ് ആർ ചന്ദ്രശേഖരന്റെ പ്രതികരണം. അദ്ദേഹം ഇന്നത്തെ ഈ പരസ്യ പ്രതിഷേധത്തെ തള്ളുമ്പോഴും വി ഡി സതീശന്റെ നിലപാടിനോട് യോജിക്കാതെയാണ് ആർ ചന്ദ്രശേഖരൻ ഇന്ന് പ്രതികരിച്ചത്. ഏതായാലും ഈ വിവാദങ്ങൾ, പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് വി ഡി സതീശൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ശ്രീധരൻ, ഈ പ്രതിഷേധത്തിന് പിന്നിൽ കുത്തിത്തിരിപ്പ് സംഘമാണ് എന്നും വി ഡി സതീശൻ പറയുകയുണ്ടായല്ലോ, ആ ഒരു പ്രസ്താവനയ്ക്ക് പിന്നിൽ എന്താണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്? നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ചങ്ങനാശ്ശേരി കേന്ദ്രീകരിച്ചാണ് ഈ ഒരു പ്രതിഷേധം വന്നിരിക്കുന്നത്. INTUC ശക്തമായ ഒരു സംഘടനാ സംവിധാനമുള്ള സ്ഥലം, അതിൽ ഉപരി ഐ ഗ്രൂപ്പിന് ശക്തമായ സംഘടനാ സംവിധാനമുള്ള ഒരു പ്രദേശം. ഇന്നലെ ഈ ചങ്ങനാശ്ശേരിയിൽ ഒരു പ്രമുഖ നേതാവ് അവിടെ എത്തുകയും ചെയ്തിരുന്നു. അവരുമായി INTUC നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി എന്നുള്ള ഒരു ആരോപണമാണ് സതീശൻ ക്യാമ്പ് മുന്നോട്ട് വെക്കുന്നത്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ഇന്നത്തെ പ്രതിഷേധം. അതും പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം എന്നുള്ളതാണ് ഈ നേതാക്കൾ, സതീശനോട് അടുത്തു നിൽക്കുന്ന നേതാക്കൾ അറിയിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത് വരും ദിവസങ്ങളിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ സജീവ ചർച്ചയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസിനുള്ളിൽ തന്നെ ഇത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക്, പൊട്ടിത്തെറികളിലേക്ക് പോയേക്കാം എന്നും മനസ്സിലാക്കുന്നു. ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കുന്ന മറ്റൊരു കാര്യം കൂടി കോട്ടയത്ത് നിന്ന് നടന്നു. ഇന്ന് കോട്ടയത്ത് കേരളയുമായി ബന്ധപ്പെട്ട വിരുദ്ധ ജനകീയ സദസ്സാണ് സംഘടിപ്പിച്ചത്. ഇത്രയും വലിയ പരിപാടിയായിട്ട് കൂടി ഈ കോൺഗ്രസിന്റെ ജില്ലയിലെ അമരക്കാരനായ നാട്ടകം സുരേഷ്, DCC അധ്യക്ഷൻ നാട്ടകം സുരേഷ് ഈ വേദിയിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തൊട്ടപ്പുറത്ത് തന്നെ ഒരു വിളിപ്പാടകലെയുള്ള കോൺഗ്രസിന്റെ ഓഫീസിൽ, ജില്ലാ ആസ്ഥാനത്ത് ഇരിക്കുകയായിരുന്നു. അതും ഒരു തരത്തിൽ ഈ പാർട്ടിക്കുള്ളിലെ പടലപ്പിടക്കങ്ങളുടെ ഭാഗമാണ് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും ഈ വി ഡി സതീശൻ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു കുത്തിത്തിരിപ്പുകാരുടെ സംഘം പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ ഇന്നലെ ചങ്ങനാശ്ശേരിയിലെത്തിയ നേതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. ശരി, കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്. INTUC കോൺഗ്രസിന്റെ പോഷക സംഘടനയല്ല എന്നാവർത്തിക്കുകയാണ് വി ഡി സതീശൻ. മുൻപ് പറഞ്ഞ നിലപാടിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്.